ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെറീസ് കിച്ചൻ ഡയറി. കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ മുന്നിൽ ഒരു റെസിപ്പിയുമായി വരണമെന്ന് ഓർക്കുന്നുണ്ടെങ്കിലും പല പല തിരക്കുകൾ കാരണം കുറച്ചൊന്ന് താമസിച്ചുപോയി. എങ്കിലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. താമസിച്ചെങ്കിലെന്താ, നല്ല കിട്ടില്ല റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ ഓർഡർ ചെയ്യാറില്ല, നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്, പെപ്പർ ചിക്കൻ. പെപ്പർ ചിക്കൻ നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ചിക്കനും ഉണ്ട്, ഗ്രേവി ഉള്ളതും ഉണ്ട്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്ത ചിക്കൻ 1/2 കിലോ, സവാള ചെറുതായി അരിഞ്ഞെടുത്തത് 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തത് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇത് രണ്ടും നന്നായി ചതച്ചെടുത്തത്. നമ്മൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാം, പക്ഷെ പേസ്റ്റ് ഉപയോഗിക്കുന്നതിലും ടേസ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്നതിനായിരിക്കും. പച്ചമുളക് 3, 2 എണ്ണമേ കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ, 1 എണ്ണം ഗാർണിഷിങ്ങിനായിട്ടാണ്. കുറച്ചധികം കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അടുത്തത് നമ്മളുടെ ഗരം മസാലകളാണ്, 1 ചെറിയ കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ. പിന്നെ നമുക്ക് ചതച്ചെടുക്കാനുള്ള ചേരുവകൾ, ഇത് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതിന് നമ്മളുടെ പെപ്പർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ കുരുമുളകാണ്. കുരുമുളക് പൊടി ഉപയോഗിക്കുന്നതിലും നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ്. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക്, വലിയ കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, ജീരകം അതായത് ചെറിയ ജീരകമാണ് ഞാൻ ഉദ്ദേശിച്ചത് 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഈ മസാലകൾ, അതായത് നമ്മളുടെ ചതച്ചെടുക്കാനുള്ള മസാലകൾ, ഇത് നമുക്ക് ഒരു ചെറിയ പാനിലാക്കി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ചെറിയ ഇടികല്ലിലേക്ക് മാറ്റി പതിയെ പൊടിച്ചെടുക്കാം. മസാലകളൊക്കെ പതിയെ പൊടിച്ചെടുക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് ഒരു ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗരം മസാലകൾ എടുത്തു വെച്ച് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 എണ്ണം ഇട്ട് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് വെച്ച് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്, മൂക്കാറായി വരുന്നു. നമുക്കിതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ സവാള. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്ന ഞാൻ, കളറൊക്കെ മാറി ഒരു ഇളം ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലകളും ചേർക്കാം.
നന്നായി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഇത് മൂടി വെക്കാതെ തന്നെ ഒന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരത്തേക്ക് ചിക്കനിലേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു പിടിക്കാനും ചിക്കൻ ഒന്ന് വാടി കിട്ടാനും വേണ്ടിയാണത്. നമുക്ക് ഈ സ്റ്റേജിൽ ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ മസാലകളൊക്കെ നന്നായിട്ട് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. നമുക്കിന്നിത് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഈ സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മിക്കവാറും ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വന്ന് കുക്ക് ചെയ്യാനുള്ള ചിക്കൻ ആവശ്യമുള്ള വെള്ളം അതിൽ തന്നെ കിട്ടിക്കോളും. ഇനി അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇത് നമ്മളൊരു ഡ്രൈ ഡിഷ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളം ഒഴിച്ചു എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചിക്കനകത്ത് വെള്ളം ഊറി കുറച്ച് കഴിയുമ്പോൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഒരല്പം വെള്ളമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമുക്ക് ഗരം മസാല ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. മൂടി വെച്ചിരിക്കുമ്പോൾ തന്നെ വെന്ത് വരുന്നുണ്ട് ചിക്കൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഞാൻ ഏകദേശം ഒരു കണക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പെപ്പർ ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ കുരുമുളകാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇടയ്ക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുരുമുളക് ചറച്ചിടുന്നതെന്ന് ഇനിയും നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതിനുള്ള ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചിക്കൻ്റെ. നല്ല പെപ്പർ കളർ ചിക്കൻ്റെ ആ ഒരു നല്ല കളർ വന്നിട്ടുണ്ട്. നമുക്കിനിയും മൂടി വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. നമുക്കപ്പോൾ ചിക്കൻ എത്ര വരെയായെന്ന് ഉള്ള മൂടി മാറ്റി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദാ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇറങ്ങി, വെള്ളമൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ഡ്രൈ ഡിഷാണ്, ഡ്രൈ പെപ്പർ ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം അല്പം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാതെ ഒരു 2-3 മിനിറ്റ് നമുക്ക് വയ്ക്കാം. ഇതിനിടയിൽ ഞാനും നമ്മുടെ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പെപ്പർ ഇട്ടിരിക്കുന്ന എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. എരിവ് നല്ല പാകത്തിനാണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉപ്പോ എരിവോ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പും പെപ്പർ പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇത് അങ്ങോട്ട് വെള്ളമെല്ലാം വലിച്ച് ഭയങ്കര ഡ്രൈ ആയി ഉണക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇത് നമ്മളുടെ ഇത് ഒരല്പനേരം ഇരുന്ന് ഇതിൻ്റെ മസാലയെല്ലാം വലിഞ്ഞ് നന്നായിട്ട് ഇതിൽ ഗ്രേവി കുഴമ്പൻ പരുവത്തി പറ്റി പിടിച്ച് വന്നോളൂ. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അല്പം അധികം ഉണ്ടെന്ന് തോന്നുന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അങ്ങനെ 1 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഗ്രേവിയിലെല്ലാം പൊതിഞ്ഞ് നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ മണമാണ് എൻ്റെ കിച്ചൺ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക.
നല്ല എന്താ പറയുക നല്ലൊരു ഫ്രാഗ്രൻസ്. ആരെയും കൊതി പിടിപ്പിക്കാൻ പോകുന്നൊരു മണമാണ് ഇപ്പോൾ എൻ്റെ കിച്ചൺ മുഴുവൻ. ഓക്കെ, അപ്പം നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡി ആയിരിക്കുന്നു. നമുക്കിനി ഇത് പ്ലേറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മളുടെ രുചികരമായ പെപ്പർ ചിക്കൻ തയ്യാർ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, ഇതിലെല്ലാം കിടന്ന് നല്ല വെന്ത് കുഴഞ്ഞ് നല്ല വെളിച്ചെണ്ണയിൽ മൂത്ത് വന്ന നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി പെപ്പർ ചിക്കൻ കണ്ടല്ലോ എല്ലാവരും. ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം തീർച്ചയായും എല്ലാവരും ഇത് പരീക്ഷിക്കണം. ഒരു സൂപ്പർ ടേസ്റ്റി ഡിഷാണിത്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ ഞാൻ ഇന്നത്തേക്കും പറയുന്നത് പോലെ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക നോട്ടിഫിക്കേഷനുകൾക്കായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ സൂപ്പർ ടേസ്റ്റി പെപ്പർ ചിക്കൻ. അപ്പോൾ അടുത്ത റെസിപ്പി വരേക്കും ബൈ ബൈ.